ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രണ്ട് ഉഗ്രൻ ടിപ്സുകളാണ് കാണിക്കുന്നത്. ആദ്യത്തെ ടിപ്പ് നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനിലും പറ്റുള്ളൂ. രണ്ടാമത്തെ ടിപ്പ് ഏത് മെഷീനിലും പറ്റും. അതുകൊണ്ട് രണ്ട് വീഡിയോയും നമ്മളുടെ ഇതിലുള്ള ഫുൾ വീഡിയോ കാണണം. രണ്ട് ടിപ്സും കാണണേ. രണ്ട് നൂലുകൾ, നമ്മളുടെ അടിനൂലും മേൽനൂലും, അല്ലാണ്ട് സെപ്പറേറ്റ് വേറെ നൂലുകളൊന്നുമില്ല. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ അടിനൂലും മേൽനൂലും വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ടിപ്പ് കാണിക്കുന്നത്. അടിനൂലും മേൽനൂലും വെച്ച് ചെയ്യുന്ന ആ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാതറിങ് ഉണ്ടാക്കുന്നതാണ്. അതായത് ഉടുപ്പുകൾക്കൊക്കെ ചുരുക്ക് കൊടുക്കുന്ന മെത്തേഡാണ്. സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെ വലിച്ച് ഇതാക്കിയ ഭയങ്കര പണിയാണ്. ഇതാണെങ്കിൽ നല്ല ഈ നല്ല രീതിയിൽ ചുരുക്കം കിട്ടും, തുണി അധികം പോകൂലത്തെ രീതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കണ്ട അടിനൂലും മേൽനൂലും ഞാൻ വേറെ കളറാണ് എടുത്തിരിക്കുന്നത് രണ്ടും. ഓക്കെ, നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഒരു 4 ആക്കിയിട്ടുണ്ട്. സ്റ്റിച്ച് ലെങ്ത്ത് 3-ഓ 4-ഓ ആക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഡിസൈൻ വന്നിട്ട് സിക്സാഗ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സി എന്ന് പറയുമ്പോൾ സിക്സാഗ് ആണ് കേട്ടോ അതിലുള്ളത്. ശേഷം നമ്മളിത് അടിനൂലും മേൽനൂലും തുടക്കത്തിൽ തന്നെ പൊക്കി വലിച്ചു പിടിക്കുക. നൂല് പൊട്ടും പേടിക്കേണ്ട, നൂല് പൊട്ടില്ല. അത് ചെറുതായി ഒന്ന് വലിച്ചാൽ മതി, അല്ലാണ്ട് വലിച്ച് പൊട്ടിക്കാനല്ലേ പറഞ്ഞത്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നൂലൊന്നും നമ്മൾ സാധാരണ രീതിയിൽ പൊട്ടില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്. ശേഷം നമ്മളിത് ഇങ്ങനെ വലിക്കുക, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഇങ്ങനെ വലിക്കുക കേട്ടോ. ദേ കണ്ടോ, അപ്പോൾ തുടക്കത്തിലും കെട്ടിടണം, അവസാനത്തിലും നമ്മൾ കെട്ടിടണം. കെട്ടിടവനെ റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് കുറച്ച് ആകുമ്പോൾ അങ്ങനെ ലൂസായി ലൂസായി വരും. അപ്പോൾ നമ്മളിത് കണ്ടോ റിവേഴ്സ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ, ദേ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്യാതറിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് നൂല് പൊട്ടിപ്പോകുമൊന്നുമില്ല, കണ്ടില്ലേ. ഞാൻ ആദ്യം എടുത്തത് രണ്ടെണ്ണം ഇത് തയ്യൽ വീഡിയോയിൽ വന്നില്ല, പിന്നെ ഞാൻ അത് അഴിച്ച് കളഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ഇത് രണ്ടാമത് വീണ്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം കണ്ടോ, ഈ ഒരു ചുരുക്കം ഫ്രോക്കുകൾക്കൊക്കെ പറ്റിയ ചുരുക്കുകൾ, അതുപോലത്തെ ലെയർ ഫ്രോക്കുകൾ, ലെയർ കുർത്തീസിനൊക്കെ പറ്റുന്ന ഒരു പഫ് സ്ലീവ്, ഇതിനൊക്കെ പറ്റുന്ന ഒരു ചുരുക്കാണത്, ഉടുപ്പുകൾക്കൊക്കെ പറ്റുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കി നോക്കുക കൂട്ടുകാർ. നല്ല നല്ല സക്സസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് ടിപ്പിൽ ഇത് തന്നെ ഇട്ടത്. എന്ത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചുരുക്കമാണ്. മേലൊന്ന് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മേലെ തയ്ക്കുക കേട്ടോ. കണ്ടോ നോക്കിക്കേ, അപ്പോൾ നല്ല പെർഫെക്റ്റ് കിട്ടും. വരച്ചിട്ട് തയ്ക്കണേ, അപ്പോഴേ നല്ല പെർഫെക്റ്റ് കിട്ടുള്ളൂ. ഇത് കണ്ടോ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് അടുത്ത ടിപ്പ്, ടിപ്പ് നമ്പർ 2. ഇത് നമുക്ക് എല്ലാ മെഷീനിലും ചെയ്യാം. ഇതുപോലെ നമുക്ക് തയ്യൽ റോങ് ആയിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനുള്ള ഇതുണ്ട്, സ്റ്റിച്ച് റിമൂവർ ഉണ്ട്. അത് ഉള്ളവർക്കാണ് ഇത് ഉപയോഗിക്കാൻ കൂടുതൽ പറ്റുക. മെഷീൻ ഏതും ആയിക്കോട്ടെ, സാധാരണ സ്റ്റിച്ചാണ് നമുക്ക് ഇടേണ്ടത്. നമ്മളതിൽ കൊടുക്കുന്നത് പ്ലീറ്റാണ്, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്, വളരെ കുഞ്ഞു പ്ലീറ്റ്. നമുക്ക് ലെയർ കുർത്തിയിലൊക്കെ ആണെങ്കിലും വളരെ കുറേ കുഞ്ഞു പ്ലീറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല സാധാരണ രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഇതാണ് കുഞ്ഞു പ്ലീറ്റ്. ഇത് കണ്ടോ അതിൻ്റെ ആ വായ് വശത്തിൻ്റെ അവിടെ ഇതിങ്ങനെ കയറ്റിയിട്ട് ഒരൊറ്റ തിരി കണ്ടോ. പിന്നെ കുഞ്ഞു പ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സമയം എടുക്കും. നമുക്കറിയാലോ വലിയ പ്ലീറ്റ് ആകുമ്പോൾ അത് സമയം എടുക്കില്ല, കുഞ്ഞു പ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയമെടുക്കും. പക്ഷേ ഇത് നീറ്റായിട്ടുണ്ട്, ഒരേപോലുള്ള പ്ലീറ്റ്, കുഞ്ഞു പ്ലീറ്റുകൾ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ പ്ലീറ്റ് എടുക്കുന്നത് കേട്ടോ. ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴല്ല 2-3 മാസം മുമ്പ്. അത് വലിയ പ്ലീറ്റ് കിട്ടാനായിട്ട് കേട്ടോ. ഇത് വളരെ കുഞ്ഞു പ്ലീറ്റ് കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ആ ഒരു ബാൻഡിൻ്റെ ആ ഓപ്പനിങ് ഭാവം, സ്റ്റിച്ച് റിമൂവറിൻ്റെ ഓപ്പനിങ് ഭാവം, ഇത് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു തിരി കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു പ്ലീറ്റായിട്ട് വരും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എപ്പോഴും നീഡിൽ ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ പ്ലീറ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, അടുത്ത പ്ലീറ്റിന് മുമ്പ് നമ്മൾ നീഡിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ശരിയായിട്ട് വരും കണ്ടോ. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വരിക. പിന്നെ നമുക്ക് ആ ഒരു ത്രെഡ്, അത് ആ സൂചി പോലുള്ളതുകൊണ്ട് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. നല്ല രീതിയിൽ നമുക്ക് കണ്ടോ, അതെ ഇങ്ങനെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ടിപ്സും നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആണ് കൂട്ടുകാരെ, 100% ഞാൻ ഗ്യാരണ്ടി പറയാനാണ്. ആദ്യത്തെ ടിപ്പ് നിങ്ങൾക്ക് നല്ല യൂസാണ്. ഉടുപ്പുകൾക്കൊക്കെ കട്ടിയുള്ള നെറ്റിൻ്റെയൊക്കെ ഉടുപ്പുകൾ നമുക്ക് ചെയ്യുമ്പോൾ ഗ്യാതറിങ് ഭയങ്കര പ്രശ്നമാണ്, ചുരുക്ക് കിട്ടാൻ. അങ്ങനെയുള്ളവർക്ക് ഇത് നമുക്ക് ധാരാളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഈ ഒരു ഫസ്റ്റത്തെ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ വെക്കുന്ന ഒരു മെത്തേഡാണ്. അത് കണ്ടോ, അതെ ഞാൻ വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് വീഡിയോ, ഒന്നും ഞാൻ ഫാസ്റ്റ് ആക്കിയിട്ടില്ല, വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പ്ലീറ്റഡ് കുർത്തി ചെയ്യില്ലേ, പ്ലീറ്റഡ് കുർത്തി ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് നമുക്ക് കൊടുക്കണ്ടേ, അപ്പം നമുക്ക് ഇടുപ്പിൻ്റെ അവിടെയൊക്കെ വണ്ണം നമുക്ക് തോന്നില്ല. പ്ലീറ്റിൻ്റെ വലിപ്പം കൂടുന്തോറും നമ്മളുടെ അവിടെ ഭയങ്കര അരവണ്ണം കൂടിയിട്ട് ഭയങ്കര വണ്ണം പോലെ തോന്നും.
റെഡിമെയ്ഡിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മളത് ഇടുമ്പോൾ നമുക്ക് പ്ലീറ്റ് ഉണ്ട് പക്ഷെ വണ്ണം തോന്നില്ല. പക്ഷെ നമ്മൾ തയ്ക്കുമ്പോൾ പ്ലീറ്റ് വരുമ്പോൾ വലിയ അമ്മച്ചി ലുക്കായിരിക്കും നമുക്ക് വരും, ഗർഭിണി പോലെയൊക്കെ തോന്നും നമ്മുടെ വയറിൻ്റെ അവിടെ ഈ ഒരു പ്ലീറ്റ് കൂടുതൽ വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ദേ കണ്ടില്ലേ, അതായത് അടിയിലേക്ക് പ്ലീറ്റ് നമുക്ക് തോന്നില്ല, മേളിൽ നല്ല രീതിയിൽ നിൽക്കും. അത് പ്രത്യേകിച്ച് ഇത് പ്ലീറ്റഡ് കുർത്തിക്ക് പറ്റിയ ഒരു ഇതാണ് ഈ ഒരു മെത്തേഡ്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ രണ്ടാമത്തെ ടിപ്പ് എല്ലാ മെഷീനിലും ചെയ്യാൻ പറ്റും, ആദ്യത്തെ ടിപ്പ് ടേബിൾ ടോപ്പ് മെഷീനിലെ പറ്റുകയുള്ളൂ. വീഡിയോ ഇഷ്ടമാണ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് നമുക്ക് ഏറ്റവും വലുത്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് നിങ്ങൾ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.